അംഗനവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചുകൊണ്ടുള്ള ധനവകുപ്പിന്റെ ഉത്തരവിനെതിരെ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഐ.എൻ.ഡി.യു.സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ സമരം ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി ജീവനക്കാരുടെ സംസ്ഥാന വിഹിതം ഇനിയൊരു നിർദ്ദേശം ലഭിക്കുന്നതുവരെ നൽകേണ്ടെന്ന ഉത്തരവിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. വിഹിതം നൽകാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് ട്രഷറി ഡയറക്ടറുടെ ഉത്തരവ്. എല്ലാ ജില്ലാ സബ് ട്രഷറി ഓഫീസുകൾക്കുമായി നൽകിയ ഉത്തരവിലാണ് നടപടി. എല്ലാ ട്രഷറി ഓഫീസർമാരും നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ 600,000-ത്തിലധികം വരുന്ന അംഗനവാടി ജീവനക്കാരുടെ സംസ്ഥാന വിഹിതം മുടങ്ങും. ഇതിൽ പ്രതിഷേധിച്ച് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം ഐ.എൻ.ഡി.യു.സി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തുച്ഛമായ ശമ്പളം, ഒരു തോട്ടത്തിലെ തൊഴിലാളികൾ ജോലിക്ക് പോകുമ്പോൾ 600 രൂപ ശമ്പളം മേടിക്കുന്നുണ്ട് ഇന്ന് ഈ മേഖലയിലെ. അതേപോലെ തന്നെ അവർക്ക് ബോണസ്, ഗ്രാറ്റുവിറ്റി ഇങ്ങനെയുള്ളത് വരുമ്പോൾ അവർക്ക് ഒട്ടേറെ സാമ്പത്തികങ്ങൾ അവർക്ക് ലഭിച്ചാലും അതേ തൊഴിലാളികളായിട്ടിരിക്കുന്ന ഈ അംഗനവാടി ഹെൽപ്പർമാര് വർക്കർമാര് നിസാരം 12-13 രൂപയ്ക്കുള്ള ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിക്കുന്ന ഒരു ഗവൺമെന്റായി ഇന്നത്തെ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. കാരണം ഈ ഖജനായിൽ പൈസ ഇല്ലാതെ പോകാനുള്ള കാരണം ഇവർ തട്ടിപ്പ് നടത്തിയതും മോഷണം നടത്തിയതും സ്വന്തമായിട്ട് പാർട്ടിയെ വളർത്തിക്കൊണ്ടും പാർട്ടി ഓഫീസുകൾ പണിതുകൊണ്ടുമാണ് ഈ പിണറായി സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജാൻസി റെജി അധ്യക്ഷയായിരുന്നു. ഐ.എൻ.ഡി.യു.സി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജു ബേബി, ഷൈനി റോയി, കെ.സി. ബിജു, ശരവണൻ കടശിക്കടവ്, ജോബിൻ പാനോസ്, സി. മുരുകൻ, ഷാജി തത്തമ്പള്ളി, ജഗദീശൻ അറുമുഖം, അമൽ സജി, കെ ഡി മോഹൻ, ടോമി മാറാട്ടിൽ, സണ്ണി തേവരതുണ്ടിയിൽ, ബേബിച്ചൻ മാർക്കോസ്, എം.എൽ. സജി തുടങ്ങിയവർ സംസാരിച്ചു.